ஏதோன் மசிகா நின் சரணத்தில் நித்ரிதரா பக்தர் கருளனமு தானம். Yeah.
திகதரே உத்தானம் த்ருதமெத்தும் கேதிக்கேண்டா தேகத்தின் நாசத்தில் யாகபீடமாவே நத்ரே என்னும் என்றேச்சே தினம் தோறும் புதுக்குந்த சக்தி என்னில் பகருவான் சொச்ச ஜலம் வச்சிட்டுள்ள பிச்சள தொட்டி சொச்ச ஜலம் வச்சிட்டுள்ள பிச்சள தொட்டி லோகத்தை ஞானோர்க்கும் இல்ல கஷ்டமஷ்டமோர்க்கும் இல்ல எப்போளவன் கர்த்தாவினே ஒன்னும் காணாமென்னேயுள்ளு எப்போளெண்டு கர்த்தாவினே ஒன்னும் காணாமென்னேயுள்ளு துக்கத்தின் பானபாத்திரம் கர்த்தாவென்று கையில் தன்னார் சந்தோஷத்தோடது வாங்கி அல்லேலூயா பாடிடும் சந்தோஷத்தோடது வாங்கி அல்லேலூயா பாடிடும் അതിനെ തേമോന്യനായ എലിസബത്ത് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ ജ്ഞാനിയായവൻ വർത്തജാനം പ്രസ്താവിക്കുമോ? അവൻ കിഴക്കം കാറ്റുകൊണ്ട് വയറ് നിറയ്ക്കുമോ? അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മിഴികളാലും തർക്കിക്കുമോ? നീ ഭക്തി പെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മൂടിക്കളയുന്നു, നിന്റെ അകൃത്യം നിന്റെ വായെ പീഡിപ്പിക്കുന്നു, ഉപായികളുടെ നാവ് തീ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനല്ല നിന്റെ സ്വന്തമായി നിന്നെ കുറ്റം വിധിക്കുന്നു. നിന്റെ അധരങ്ങൾ എന്നെ തന്നെ നിന്റെ നേരെ സാക്ഷീകരിക്കുന്നു. നീയോ ആദ്യം ജനിച്ച മനുഷ്യൻ, ഗിരികൾക്കു മുമ്പേ നീ പിറന്നവോ? നീ ദൈവത്തിൻ്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടല്ലോ. ജ്ഞാനത്തെ നീ കുത്തക പിടിച്ചിരിക്കുന്നുവോ? ഞങ്ങളറിയാത്തതായി നീ എന്തറിയുന്നു? ഞങ്ങൾ വശമില്ലാത്തതായി എന്തോന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു? ഞങ്ങൾ ഇടയിൽ നരച്ചവരും വൃദ്ധന്മാരുമുണ്ട്. നിന്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവൻ തന്നെ ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും സ്വന്തമായി തരുന്ന വാക്കും നിനക്ക് പോരെയോ? നിന്റെ ഹൃദയം നിന്നെ പതറിക്കുന്നതെന്ത്? നീ കണ്ണുരുട്ടുന്നതെന്ത്? നീ ദൈവത്തിൻ്റെ നേരെ ചീറുകയും നിന്റെ വായിൽ മൊഴികളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നതെങ്ങനെ? നീ പ്രസവിച്ചാൽ നീതിമാനായിരിക്കുന്നതെങ്ങനെ?
നിന്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ. സ്വർഗവും തൃക്കണ്ണിൽ നിർമ്മലമല്ല, പിന്നെ മ്ലേച്ഛതയും വഷളത്വവും ഉള്ളവനായി വെള്ളം പോലെ അകത്യം കുടിക്കുന്ന മനുഷ്യൻ എങ്ങനെ? ഞാൻ നിന്നെ ഉപദേശിക്കാം, കേട്ടുകൊള്ളുക. ഞാൻ കേട്ടിട്ടുള്ള വിചാരം പറയാം. ജ്ഞാനികൾ തങ്ങളുടെ പിതാക്കന്മാരോട് കേൾക്കുകയും മറച്ചു വയ്ക്കാതെ അറിയുകയും ചെയ്തത് തന്നെ. അവർക്ക് മാത്രമല്ലോ ദേശം നൽകിയിരിക്കുന്നത്, അന്യൻ അവരുടെ ഇടയിൽ കടക്കുന്നുമില്ല. ദുഷ്ടം ജീവപര്യന്തം അതിവേദനയോടെ ഇരിക്കുന്നു. നിഷ്ഠരന് വച്ചിരിക്കുന്ന ആണ്ടുകൾ തികവുകളും തന്നെ. പോരനാദം അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. സുഖമായിരിക്കാൻ കവർച്ചക്കാരൻ അവൻ്റെ നേരെ വരുന്നു. അന്ധകാരത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. അവൻ വാളിനിരയായി നിയമിച്ചിരിക്കുന്നു. അവൻ്റെ അപ്പം തെണ്ടി നടക്കുന്ന അത് എവിടെ കിട്ടും? അനർത്ഥ ദിവസം തനിക്കടുത്തിരിക്കുന്നു എന്ന് അവൻ അറിയുന്നു. കഷ്ടവും വ്യാകുലവും അവന് പടയോങ്ങിയ രാജാവെന്ന പോലെ അവനെ ആക്രമിക്കുന്നു. പോകും ഞാൻ എന്നെ ഭാഗ്യനാട്ടിൽ, പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോളും തുഞ്ഞാനേശുവേ വാട്ടിടുമേ. ഭാഗ്യനാട്ടിൽ രണ്ടു പറയുന്നല്ലേ, രണ്ടു പറയുന്നല്ലേ. പോകും ഞാൻ
എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശൂത്രരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുന്നു. ഭാഗ്യനാട്ടിൽ ചെന്നു യേശുവോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുന്നു. 42 സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിൻ്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടി സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവിടുന്ന് എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വച്ച് ഞാൻ അങ്ങയെ ഓർക്കുന്നു. അവിടുത്തെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. അവിടുത്തെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. അവിടുന്ന് എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിൻ്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവിടുന്ന് എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, സ്തുതി യോഗ്യമാകുന്നു. മനസ്സിലുള്ള പിതാവും ലാസറിന്റെ കല്ലറയ്ക്കൽ കണ്ണുനീർ വാർത്ത കർത്താവും ആശ്വാസപ്രദനുമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് ദുഃഖത്തിൻ്റെയും കഷ്ടതയുടെയും മധ്യത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. പാപമൊഴികെ സർവത്തിലും ഞങ്ങൾക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും നീ അറിയുന്നുവല്ലോ. നിന്നിൽ തന്നെ ഞങ്ങൾ സങ്കേതപ്പെടുന്നു. അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്കായി കരുതലാകിയാൽ സകലാകുല ചിന്തകളും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്ന് വിശുദ്ധ പത്രോസ് ഞങ്ങളെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഈ കഷ്ടതകളെല്ലാം തിരുമുമ്പാകെ സമർപ്പിച്ചു തിരുഗതത്തിന് ഞങ്ങൾ കീഴ്പ്പെടുമാറാകണമേ. അവിടുന്ന് ഇതെല്ലാം ഞങ്ങളുടെ പരമായ നന്മയ്ക്കായി തീർക്കുമെന്ന ആശ്വാസമുറപ്പ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദാസിയുടെ വേർപാട് മൂലം ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള വിടവിനെ നിൻ്റെ ദൈവസാന്നിധ്യം മൂലം പരിഹരിക്കണമേ. നിൻ്റെ ദാസിയുടെ ലോക ജീവിതകാലത്ത് അവൻ്റെ കുടുംബത്തിനും സഭയ്ക്കും നാടിനും ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കുമായിട്ട് എന്നെ സ്തോത്രം ചെയ്യുന്നു. ആ നല്ല മാതൃ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നിൻ്റെ ദാസ് ചെയ്തുകൊണ്ടിരുന്ന നല്ല പ്രവർത്തനങ്ങൾ പൂർണ്ണ ഫലപ്രദ പ്രാപ്തിയിലെത്തിക്കുന്നതിന് കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. നിൻ്റെ ദാസ് നിന്നോടുകൂടെ വസിച്ച് നിൻ്റെ പ്രകാശം ലഭിച്ചു കൂടുതൽ വിശുദ്ധിൽ വളരുന്നതിന് സംഗതിയാക്കണമേ. നിന്നെ തുടർച്ചയായി പ്രസാദിപ്പിക്കുന്നതിനും രാപകൽ നിന്നെ ആരാധിക്കുന്നതിനും അവന് കൃപ നൽകണമേ. കർത്താവേ, ഈ ലോകത്തിൽ അവശേഷിക്കുന്ന ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിനായി സദാ ഒരുങ്ങുന്നതിന് സഹായിക്കണമേ. എപ്പോഴോ എവിടെയോ എങ്ങനെയോ നീ തിരുമനസ്സാകുന്ന പ്രകാരമായി ഒരുക്കിയിരിക്കുന്ന രാജ്യ അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് സന്തോഷപ്രദമായ ശബ്ദം കേൾപ്പാം. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങളോ അവർ ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവിനും പരിസുഹായിക്കും. സ്തുതി സ്തോത്രം കരയേറ്റുമാറാകട്ടെ. ആമീൻ. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവാദം കൾക്കുള്ള ശ്രേയാമേ. ശുദ്ധർ
ചേർന്നങ്ങോ പാടിയിടുവാൻ പുരുമ
ശാലേമേ മാനവരെ സ്തുതിനാഥം സദാ മുഴങ്ങും ശാലേമേലെന്നു ഞാൻ ചേർന്നു പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നിടുമോ ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളു ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളു സ്നേഹിതന്മാർ വന്ന ചേർന്നരികെ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണു നേർത്തുകിടും സ്നേഹിതന്മാർ വന്ന ചേർന്നരികെ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണു നേർത്തുകിടും ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ച ഇല്ലല്ലെന്നോതുവാൻ ഭൂതലയാരുള്ളു ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ച ഇല്ലല്ലെന്നോതുവാൻ ഭൂതലയാരുള്ളു ഭാര്യ മക്കൾ ബന്ധു മിത്രരുമന്ത്യത്തിൽ ഏതം പെരുകിട്ട് മാർവിലടിക്കുന്നു ഭാര്യ മക്കൾ ബന്ധു മിത്രരുമന്ത്യത്തിൽ ഏതം പെരുകിട്ട് ഏവേനും താൻ ചെയ്ത കർമ്മങ്ങൾ കൊത്തവും ശീക്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു ഏവേനും താൻ ചെയ്ത കർമ്മങ്ങൾ കൊത്തവും ശീക്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു കണ്ണടയുമ്പോൾ കേൾവികുറയുമ്പോൾ എൻ മണവാളനേ ക്രൂശിനെ കാണിക്ക കണ്ണടയുമ്പോൾ കേൾവികുറയുമ്പോൾ എൻ മണവാളനേ ക്രൂശിനെ കാണിക്ക ഞാൻ വരുന്നേരത്തിൽ നിൻമുഖവാത്സല്യം നീ എനിക്കേകണേ ദൈവമേ നിൻ മുമ്പിൽ ഞാൻ വരുന്നേരത്തിൽ നിൻമുഖവാത്സല്യം നീ എനിക്കേകണേ യേശു സകലവും മോചിച്ചു നിന്നരികിൽ നിൽക്കേനേശു മണവള സകലവും മോചിച്ചു നിന്നരികിൽ നിൽക്കേനേ കർത്താവേ തങ്കരുതീരത്ത ജീവിത വസ്ത്രത്തിൽ വെണ്മയെ നൽകുന്നു തങ്കരുതി ജീവിത
അവൻ്റെ ശിഷ്യന്മാരും അവിടെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയണ്ടായെന്ന് പറഞ്ഞു. അവനടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാലികാര എഴുന്നേൽക്കുക എന്ന് ഞാൻ ഇതിനോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തെ അമോദീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടങ്ങും പരന്നു പറക്കുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണ്മതിനായി രഥപ്പേക്കോടിടുന്നു. എൻ ദേശം കാണ്മതിനായി രഥപ്പേക്കോടിടുന്നു. ഉടുന്നതിനെ
ഒന്നും വേണ്ടായത്രയിൽ അല്പമപ്പം വിശപ്പീന സ്വല്പം വെള്ളം ദാഹിക്കിൽ അല്പമപ്പം വിശപ്പീന സ്വല്പം ഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി വേത്ത പേരോടിയിടുന്നു എൻ സ്വദേശം കാൺമതിനായി വേത്ത പേരോടിയിടുന്നു അമ്മച്ചയെ കുറിച്ച് ഒരു വാക്കൊന്നും പറഞ്ഞോട്ടെ. ഞാനും എൻ്റെ ഭാര്യയും കൂടി ഏതാണ്ട് 6 മണിക്ക് പുറപ്പെട്ട് ഇവിടെ അല്പം മുമ്പാണ് എത്തിയത്. വന്നതിൻ്റെ വലിപ്പം പറഞ്ഞതല്ല, ഏതാണ്ട് 2 വർഷമായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചടങ്ങിലും പങ്കെടുക്കാറില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്ക് കോവിഡ് ആയതുകൊണ്ട് കല്യാണ ഫംഗ്ഷനോ വളരെ വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ വീടിൻ്റെ എൻ്റെ കസിൻസ് തന്നെ മരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, പക്ഷേ ഈ അമ്മച്ചിയെ കാണാൻ വരണമെന്നുള്ളത് വിവരം അറിഞ്ഞപ്പോൾ, അസുഖമായിട്ട് കിടക്കുവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പിന്നെ വിസിറ്റേഴ്സിന് ആരും പറ്റില്ല എന്നുകൊണ്ട് ഞങ്ങളാരും വന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മച്ചി നമ്മളോട് യാത്ര പറഞ്ഞത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ആത്മ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ബ്ലഡ് റിലേഷനോ അങ്ങനെ മറ്റു ബന്ധുതയോ ഒന്നുമില്ല.
ഏതാണ്ട് 45 വർഷമായിട്ട് എനിക്ക് ലീലാമ്മയും തോമസ് കുട്ടിയും ജോസിനെയൊക്കെ അവരുടെ കുടുംബത്തെ മുഴുവൻ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിനിടയ്ക്ക് ഒരു 5-10 തവണയെങ്കിലും ഇവിടെ വന്ന് കാണും. എന്നാലും ഇവിടെ വരുമ്പോൾ വഴിതെറ്റും. ഇന്നും വഴിതെറ്റിയില്ല. അതിനു മുമ്പ് അത്യാവശ്യം നിങ്ങളുടെ നാട്ടുകാരെയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ എത്താൻ പറ്റി. നേരത്തെയൊക്കെ വന്നപ്പോൾ തിരിച്ചു പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷട്ടർ അടിച്ചിട്ടുണ്ട്. കാരണം വഴിക്ക് വന്നൊന്ന് ആളുകളൊന്നും സാധാരണ കാണാറില്ലായിരുന്നു. ഇനി ഈ അമ്മച്ചെക്കുറിച്ച് പറയുമ്പോൾ നല്ലത് നിങ്ങൾക്കെല്ലാം ഒത്തിരി അറിയാം. ഒരു തവണ സംസാരിച്ചു കഴിഞ്ഞാൽ ആ മോനെ അല്ലെങ്കിൽ മോളെ എന്നുള്ള വിളിക്ക് മുമ്പിൽ നമ്മൾ തലകുനിച്ചു പോകും. അതുപോലെ എന്നെ ജോണിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. എറണാകുളത്ത് നിന്ന് വിളിക്കുമ്പോൾ എറണാകുളത്ത് നിന്നാന്ന് പറയുമ്പോൾ ജോണിക്കുട്ടിയും മോളിക്കുട്ടിയല്ലേ എന്ന് ഉടനെ അമ്മച്ചി ചോദിക്കുക. എത്ര കാലം കഴിഞ്ഞ് വിളിച്ചാലും അതുപോലെ അമ്മച്ചിയുടെ ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്കെല്ലാം വളരെ മാതൃകയാണ്. അതാണ് എനിക്കിപ്പോൾ ഏറ്റവും പറയാനുള്ളത്. വളരെയധികം വിഷമ ഘട്ടത്തിൽ കൂടി അമ്മച്ചി കടന്നു പോയിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച ഒരു അതിമാനുഷികത എന്ന് പറയാം. ഒരാത്മഫലം ദൈവം കൊടുത്ത ശക്തിയാണ് അല്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അത് ആ ഒരു ശക്തി അമ്മച്ചോടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നതും വന്നതും. ഇതുപോലെ അമ്മച്ചി ഏതായാലും നല്ലൊരു ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതത്തിലേക്ക് കടന്നു പോകുമെന്ന് യാതൊരു സംശയവുമില്ല. ഞാൻ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഒരു പാട്ട് പാടുകയാണ്. അത് അധികപ്പറ്റാവുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റേന്നോപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്തദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്തഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ ദേഹമെന്നൊര വസ്ത്രം ഊരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നുപോയി ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേം ഇത്രനാൾ കാത്ത സന്നിധേം പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി
ദൈവത്തോടു തുറങ്ങിടാൻ എത്തുന്നേ ഞാനെ നാഥൻ്റെ ചാരിപ്പിറ്റെന്നോ പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ തീർത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ ജോണിയങ്ങളുടെയും മോളിയാൻ്റെയും ഞങ്ങളെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ലീലാമ്മ അമേരിക്കയിൽ ചെന്ന അന്ന് മുതലുള്ള ബന്ധമാണ്. അത് ഞങ്ങൾ ചെന്നപ്പോഴും തുടർന്ന് ടീമിനെയും ഒക്കെ ഭംഗിയായിട്ട് ടേക്ക് കെയർ ചെയ്ത വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. എൻ്റെ മക്കളെ അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് നെബേസോട് താമസിച്ചാണ് ആത്മബന്ധം വളരെ ജമ്പറവ് പിടിക്കുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ജനങ്ങളുടെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ എൻ്റെ അവിടെ ഈ മോർച്ചറിയിൽ നിന്ന് ഈ ഭൗതിക ശരീരം പെട്ടിയിലേക്ക് മാറ്റുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് അതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യണം. ആ പെട്ടി കൊണ്ടുവരിക. ഒരു മൂന്നാല് പേര് ഈ മുറിക്കുള്ളിലേക്ക് കയറി വരിക. പെട്ടിയും കൂടെ കൊണ്ടുവരിക. ഈ മോർച്ചറി അങ്ങ് ഓഫ് ചെയ്യുക. Thank you.
ശരീരമെടുക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ പന്തലിൽ വെച്ചായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഇവിടെ നിൽക്കുന്നവരൊക്കെ പന്തലിലേക്ക് ഇറങ്ങി നിൽക്കാനും പ്രത്യേകമായി ശ്രദ്ധിക്കുക. ധൂപപ്രാർത്ഥന നമുക്ക് അർപ്പിക്കാം. ധൂപകുറ്റി കൊണ്ടുവന്നാട്. ഇടണമേ നർത്തണമേ താവക പൂജകരെ, പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതരായി നീ സത്താമരേ തിരയോം നേരം. വിധി നിലയെ ദയാ കണ്ടതേ താവക മഹിമോദയ ദിവസേ, നിൻവലമായ അവർ നിൽക്കണമേ. മക്കളിലബ്ബൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. പൂക്കും നീത വയലിൽ പൂച്ചെടി പോലെ ശുഭഹോല പോലെ ബറുവൽ റോഹോകാദീശോമനോലം വാദാമലോലം വൽ ശരണ നാലി നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയ ജീവാസ്വരമതുണർത്തണമേ. കബറേനു ധ്യാന ദീന സൗമൻ കാലസ്ക്രിയേലായി ഉയരേകും നോ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്തേ അവരവരുയിരോടെഴുന്നേൻ്റെ ഉയരേകോം നിന്നെ സ്തുതി ചെയ്തിടുന്നു. എൻ്റെ ശരീരം ഭക്ഷിച്ച് എൻ്റെ ദമ്പാനം ജീവാൻ പാതാളത്തിൽ പോകാനായി വീടാഞ്ഞ എങ്ങും അവൻ ജീവിമ്പാനങ്ങാതിരും വരച്ചതു ഞാൻ എങ്ങും കാർത്ത തങ്ങരുളിങ്ങ മഹാന്ത മുറിയോറാഹിന്മേലേന. സുവിസേ മൃദിയേ
നോഗിന് കാർത്തിയപ്പള്ളി സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ കത്തീഡ്രലിൻ്റെ വികാരിയുമായിരിക്കുന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട, അതുപോലെ തന്നെ സെൻ്റർ സ്കൂളിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സോനു ജോർജ് അച്ഛൻ ഈ ഭവനത്തിൻ്റെ ഒരു കുടുംബ അംഗം കൂടിയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ആശ്വാസ വാക്കുകൾ നമ്മളോട് അറിയിക്കുന്നു. ലോകേ ഞാനെന്നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി, ലോകേ ഞാനെൻ ഓട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി, പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ, പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ, ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുമ്പിൽ ഹല്ലേലൂയാ പാടിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുമ്പിൽ ഹല്ലേലൂയാ പാടിടും ഞാൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പത്തിയൂർ സെൻറ് ജോർജ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാന്യനായ കെ കെ തോമസ് അച്ഛൻ, കർത്താവിൽ പ്രിയമുള്ളവരെ,
ഈ മാതാവിൻ്റെ വേർപാടിൽ സംബന്ധിക്കുന്ന ഏവരുമേ ദുഃഖാർത്ഥരായിരിക്കുന്ന മക്കളെ, മനുഷ്യൻ്റെ മരണം അത് നിശ്ചയമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ മരണമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളെ ദൈവ വഴിയിൽ നടത്തിയവരുടെ വിശ്വാസം ഓർത്ത്, അവരുടെ അവസാനത്തെ ഓർത്ത് അവരെ അനുഗ്രഹിപ്പീൻ എന്ന് പറയുവാനിടയാകുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവാവസാനമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ആ തരത്തിൽ എൻ്റെ നാളുകളുടെ ദൈർഘ്യത്തെ എണ്ണുവാൻ എനിക്ക് ബോധം നൽകണമേ എന്ന് സങ്കീർത്തനക്കാരനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മാതാവിൻ്റെ വേർപാട് നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശം, ദൈവസന്നിധിയിൽ നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ നാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭവനം എൻ്റെ വല്യപ്പച്ചൻ്റെ അനിയൻ്റെ സഹധർമ്മിണി എന്ന നിലയിൽ മാത്യുച്ചായനും ബേബിച്ചായനും ഒക്കെ പത്തിയൂർ സെൻറ്റ് ജോർജ് ദേവാലയത്തെ സംബന്ധിച്ച് വളരെ അവിഭാജ്യമാകുന്ന അംഗങ്ങളാണ്. എല്ലാ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തമായി ഇടപെടുവാനും തങ്ങളുടെ കാലഘട്ടത്തിൽ അതിനൊക്കെ നേതൃത്വം നൽകുവാനും ഒക്കെ ഇടയായിട്ടുള്ള ആളുകളാണ് ഇവരോരോരുത്തരും. പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ അമ്മ എന്ന നിലയിൽ ചിന്നമ്മ എല്ലാവർക്കും വളരെ സ്നേഹവും സന്തോഷവും പകർന്നു നൽകിയ ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, സെമിനാരിയിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ച് ഈ ഭവനത്തിൽ ആ കാര്യങ്ങളൊക്കെ അറിയിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അന്ന് പ്രത്യേകമായിട്ട് എന്നെ വിളിച്ച് ഉപദേശങ്ങൾ നൽകുകയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടുവാനൊക്കെ ഇടയായ സാഹചര്യങ്ങൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ സമയത്ത് ജോസ് ചായൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീടുള്ള പല സാഹചര്യങ്ങളിലും ഈ ഭവനത്തിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വരുവാനും ആ സ്നേഹ സന്തോഷങ്ങളെ സ്വീകരിപ്പാനും എപ്പോഴാര് കടന്നു ചെന്നാലും അവർക്ക് എന്തെങ്കിലും നൽകി മാത്രമേ ഈ മാതാവ് അവരെ യാത്രയാക്കിയുള്ളൂ. വളരെ സന്തോഷത്തോടുകൂടി ശാരീരികമായ പല ഘട്ടങ്ങളിൽ പല വേദനകളിലൂടെയൊക്കെ കടന്നുപോയ നിമിഷങ്ങളുണ്ട്. എത്ര വേദനയുടെയും ശാരീരിക രോഗങ്ങളുടെ അനുഭവത്തിലായിരുന്നാലും വളരെ പ്രസന്നവതിയായിട്ടാണ് ജീവിതത്തെ കാണുവാൻ തക്കണം ഇടയായത്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ മരണ അനുഭവത്തിൽ കിടക്കുമ്പോഴും എത്ര പ്രസന്നമായിട്ടാണ് നമ്മയൊക്കെ നോക്കിക്കൊണ്ട് കിടക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. അവസാന നാളുകളിൽ ആശുപത്രിയിലായിരുന്നപ്പോഴും ചെന്ന് കാണുവാനും അബോധാവസ്ഥയുടെ അനുഭവത്തിലൂടെ ആയിരിക്കുമ്പോഴും വിളിച്ചപ്പോൾ പെട്ടെന്ന് ഉണർന്ന് പല കാര്യങ്ങൾ പറയുവാനൊക്കെ ശ്രമിക്കുകയുണ്ട്. എപ്പോഴും ജോസ് ചായൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സമയം അവിടെ ചെലവഴിക്കുവാനും ഒരുമിച്ച് മാതാവിന് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ഇടയായത് ഈ സമയത്ത് ഓർക്കുകയാണ്. പറയുന്ന ദൈവസന്നിധിയിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവം കരുതും എന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതെത്ര പ്രയാസങ്ങളും ജീവിതത്തിൽ ദുഃഖങ്ങളും ഉണ്ടായിക്കോട്ടെ, കഠിന രോഗങ്ങൾ നമ്മെ ബാധിച്ചോട്ടെ, അവിടെയൊക്കെയും ചിരിക്കുന്ന മുഖത്തോടുകൂടി ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളതാണ്. എൻ്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. നിങ്ങൾ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് ഭൗതിക ശരീരം വിട്ട് ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിനോട് ചേർന്ന് വിലയം പ്രാപിക്കുന്ന അനുഭവമാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും അതിനോട് ചേർന്ന് നാലാം വാക്യത്തിൽ പറയുന്നു, അവൻ മഹത്വത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും.
നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് അതാണ്. ദൈവസന്നിധിയിൽ നാം ഈ ലോകത്ത് ആയിരിക്കുകയും ഈ ലോകത്ത് നിന്ന് നാം മാറ്റപ്പെടുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ കൂടെ ചേരുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദാവീദ് 27 സങ്കീർത്തനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ഈ ലോകം വിട്ടുകഴിയുമ്പോൾ എൻ്റെ പിതാക്കന്മാരോടുകൂടെ ചേരുന്നു എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ടാണ് യാക്കോബ് തൻ്റെ പുത്രന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ദേശം വിട്ട് എൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെ കടന്നു പോകുമ്പോൾ എൻ്റെ അസ്ഥികളും അവരോടുകൂടെ ചേരുവാൻ തക്കവണ്ണം നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറയുവാനിടയാകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വലിയ ഒരു സന്ദേശമാണ് ഈ ലോകത്തുള്ളത് നമുക്ക് താൽക്കാലികമായ ഒരു ജീവിതമാണ്. നമ്മളോട് ചോദിക്കാതെ നമ്മെ ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുന്നു. ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ മരണമെന്ന വാതിലിലൂടെ നാം വീണ്ടും ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഈ മാതാവ് ദൈവ സാന്നിധ്യത്തിലേക്ക് ആണ് എടുക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ പൂർവിക പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് നിത്യം ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള വലിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മരിച്ചുപോയവരെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അവരീ ലോകത്ത് നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗം, അവർ നമുക്ക് വേണ്ടി അണച്ച പ്രാർത്ഥനകൾ, അവർ നമുക്ക് വേണ്ടി വിഭാഗിച്ചു തന്ന അവരുടെ ജീവിതത്തിലെ സ്നേഹവും കരുതലും, അത്തരത്തിൽ ഒരമ്മ എന്ന് പറയുന്നത് ഭവനത്തിൻ്റെ വിളക്കാണ്. തെക്കുടുക്കത്ത് ഇങ്ങനെയൊരു ഭവനം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് അവിടെ ഒരു അമ്മയുടെ മുഖം നമ്മെ നോക്കി നിൽക്കുന്നു, നമുക്ക് വേണ്ടി വിചാരപ്പെടുവാൻ അവിടെ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, വെയർ ഈസ് യുവർ ഹോം? അപ്പോൾ ആ മകൻ മറുപടി നൽകുന്നത് ഇപ്രകാരമാണ്, വെയർ ദേർ ഈസ് മൈ മദർ ദേർ ഈസ് മൈ ഹോം. എൻ്റെ അമ്മ എവിടെയാണോ ഉള്ളത് അവിടെയാണ് എൻ്റെ വീട്. ഒരു ഭവനത്തെ സംബന്ധിച്ച് അമ്മ വളരെ ശ്രേഷ്ഠയേറിയ ശ്രേഷ്ഠതയും സ്നേഹത്തിൻ്റെയും ഒക്കെ വലിയ തീക്ഷ്ണമായ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. ആ അമ്മയുടെ സാന്നിധ്യം നമ്മിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ പിന്നീട് ഒരരക്ഷിതാവസ്ഥ നമ്മെ പിടികൂടും. എന്നിരുന്നാൽ തന്നെയും ശ്രേഷ്ഠമായ ജീവിതത്തിനുടമയായി, ഉത്തമ ഭാര്യയായി, ഉത്തമയായ ഒരമ്മയായി, ഒരമ്മച്ചിയായി തലമുറകളെയൊക്കെ കരുതുവാൻ, അവർക്ക് വേണ്ടി സ്നേഹം അനവധിയായിട്ട് വിളമ്പിക്കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, സമൂഹത്തിൽ ആത്മീയമായും ഭൗതികമായും ഒക്കെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുവാൻ, അങ്ങനെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെ ഒരു അഭിവാജ്യ ഘടകമായി നിലനിന്ന് എല്ലാവർക്കും ശ്രേഷ്ഠമായ വലിയ സന്തോഷം പകർന്നു നൽകിയാണ് ഈ അമ്മ യാത്രയാകുന്നത്. അതിൽ നമ്മൾ ദുഃഖമല്ല, ഇവിടെ വലിയ ഒരു സന്തോഷത്തിൻ്റെ പ്രത്യാശയുടെ അനുഭവമാണ്. കാരണം ദൈവം നൽകിയ ജീവിതം നല്ലതായിട്ട് വിനിയോഗിക്കുവാൻ, അനുഗ്രഹകരമായി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഈ മാതാവിന് സാധ്യമായി. അവിടെയാണ് പൂർവികരെ വാങ്ങിപ്പോയവരെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയേണ്ടത്. അക്കരെ നാട്ടിൽ വീണ്ടും മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ അമ്മയെ യാത്ര ചെയ്യപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രത്യേകാൽ തേവലപ്പുറത്ത് ഭവനത്തിൻ്റെയും തെക്കുടുക്കത്ത് ഭവനത്തിൻ്റെയും ഒക്കെ എല്ലാവിധമാകുന്ന അനുശോചനങ്ങളും പ്രാർത്ഥനകളും ഈ സമയത്ത് അറിയിക്കുന്നു. ഇമ്പങ്ങളുടെ പറുദീസയിൽ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവൻ്റെ വലതുഭാഗത്ത് മലാഖമാരുടെ നിരകളിൽ നിന്ന് പൂർവിക പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് വീണ്ടും തലമുറകൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ഈ അമ്മയെ ദൈവം ഒരുക്കട്ടെ. അവരുടെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ദുഃഖത്തിലും പ്രയാസത്തിലും ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവിധമാകുന്ന പ്രാർത്ഥനകളും അനുശോചനങ്ങളും അറിയിക്കുന്നു. അവസരം തന്ന ഇടവകയുടെ വികാരി ബഹുമാനായ കെ തോമസ് അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ലോകേ ഞാനെൻ ഓട്ടം തികച്ചു സ്വർഗഗേ വിരുദിനായി. ലോകേ ഞാനെൻ ഓട്ടം തികച്ചു
സ്വർഗേ വിരോധീനായി പറം നേടും ഞാൻ മറുരോമായി പരേനോയേശുരാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടും നീ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ പ്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സോനോ ജോർജച്ചൻ, ബഹുമാനപ്പെട്ട ടി എസ് നയനച്ചൻ, ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരെ, ഇടവക്കാരെ, ദേശവാസികളെ, ഈ അമ്മച്ചിയെ നമ്മൾ യാത്രയാക്കിയാണ്. ഈ സന്ദർഭത്തിൽ ഇടവകയുടേതായ പ്രത്യേകമായിട്ടുള്ള യാത്ര, പ്രത്യേകമായിട്ടുള്ള യാത്രാമൊഴികൾ ചൊല്ലുകയാണ്. അതിനുവേണ്ടി അല്പസമയം വിനിയോഗിക്കുകയാണ്. പത്തിയൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സോനു അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ തെക്കുടുക്കത്ത് ഈ ഭവനം, മാത്യുച്ചാൻ്റെ ഭവനം, അതുപോലെ ചിന്നമ്മ അമ്മച്ചിയുടെ ഭവനം, അതുപോലെ ഇവരുടെ മക്കളൊക്കെ ചേർന്നുള്ള കുടുംബം ഇടവകയുടെ വളരെ ശ്രേഷ്ഠമായ ഒരു അവിഭാജ്യ ഘടകമാണ്. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ അമ്മച്ചി നമുക്ക് നൽകിയിരിക്കുന്ന മാതൃക വളരെ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. മാതൃകയാണ് 9 ദശാബ്ദക്കാലം, അതായത് 90 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ ആയുസ്സും ആയുസ്സിനോടൊപ്പം ആരോഗ്യമൊക്കെ കൊടുത്ത് ദൈവം നമ്പുരാൻ ഈ ഭൂമിയിൽ ആക്കി വച്ചിരുന്നു. ലഭിച്ച സമയമൊക്കെ ദൈവാശ്രയത്തോടുകൂടി, വളരെ ഉത്തരവാദിത്വത്തോടുകൂടി, കർത്തവ്യബോധത്തോടുകൂടി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി, ക്രമമായി നിർവഹിച്ച് ഒരു നല്ല വിശ്വാസിക്ക് ലഭിക്കേണ്ടതായ നല്ല ഒരു അന്ത്യം പ്രാപിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ ദൈവസ്ഥാനത്തിലേക്ക് വിളിച്ച് മാറ്റിയിരിക്കുന്ന ഒരു വനിതാരത്നമാണ് ഈ അമ്മച്ചി. ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയായി അമ്മച്ചിയുടെ സ്നേഹവും പരിലാളനകൾ എന്നേക്കാൾ കൂടുതലൊക്കെ നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളവരും അറിഞ്ഞിട്ടുള്ളവരുമാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇവിടെ ഭവന സന്ദർശനം വരുമ്പോഴും അതുപോലെ തന്നെ ഇടവകയുടെ പല കാര്യങ്ങൾക്ക് വരുമ്പോൾ അമ്മച്ചി അന്നൊരു ആക്രയല്ല നടക്കുന്നത്. എങ്കിൽ തന്നെയും പള്ളിയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അമ്മച്ചി ഓടി വരും, കഥകളൊക്കെ തുറന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇരിക്കുകയും അതുപോലെ ഇരിക്കാൻ പറയുകയും അതനുസരിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ഇടവയ്ക്ക് വേണ്ടി സഹായങ്ങൾ നൽകുകയും അതുപോലെ ഇടവയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ കൂടെ വരുന്ന പുരോഹിതനെ വളരെയധികം ബഹുമാന പുരസ്സരം, പൗരോഹിത്യത്തെ എത്രമാത്രം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളത് അമ്മച്ചിയുടെ ആ നല്ല സേവനങ്ങൾ കൂടെ എനിക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും ഞാൻ കൂടുതൽ ഇവിടെ വിസ്തരിക്കുന്നില്ല, അല്ലെങ്കിൽ വിവരിക്കുന്നില്ല. അപ്പം അമ്മച്ചി പ്രാർത്ഥനയോടും സഭാവിശ്വാസത്തോടും അതുപോലെ കൗദാശികമായ അനുഭവത്തിൽ അതിൽ ശ്രേഷ്ഠമായി വിശ്വാസപൂർവം അത് വളരെ ഗൗരവത്തോടെ കാണുകയും അതനുഷ്ഠിക്കുകയും അനുഭവിക്കുകയും ചെയ്ത അമ്മച്ചിയാണ്. അതുപോലെ സഭയെയും പൗരോഹിത്യത്തെയും വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു അമ്മച്ചിയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആരും, ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇവിടെ വരുന്ന ആരെയും അമ്മച്ചി വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല. അവർക്ക് എന്തെങ്കിലും അമ്മച്ചിയുടെ സഹായമനുസരിച്ച്, കഴിവനുസരിച്ച് എന്തെങ്കിലും അവർക്കൊരു സഹായം കൊടുത്തേ അമ്മച്ചി അവരെ വിടുകയുള്ളൂ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്. അത്രമാത്രം മാതൃകാപരമായ ഒരു ശ്രേഷ്ഠ മാതൃകയുടെ ഉടമയായിരുന്നു ഈ അമ്മച്ചി. ഈ അമ്മച്ചിയുടെ ഈ നല്ല മൂല്യങ്ങൾ ഈ അമ്മച്ചി തൻ്റെ മക്കൾക്ക് കൈമാറിയിരുന്നു.
അതുകൊണ്ട് അമ്മച്ചിയുടെ മുട്ടിപ്പായ പ്രാർത്ഥനയും അമ്മച്ചിക്ക് ദൈവത്തോടുള്ള ആ അകമഴിഞ്ഞ ബന്ധവും അമ്മച്ചിയുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം നമ്പുരാൻ കൈക്കൊണ്ട് അമ്മച്ചിയുടെ മക്കളെ ദൈവം നമ്പുരാൻ വളരെയധികം അനുഗ്രഹിച്ചു. അമേരിക്കയിലൊക്കെ ആണെങ്കിലും ഈ അമ്മച്ചിയുടെ മക്കൾ 5 മക്കളുണ്ട്, 2 പെൺമക്കളും 3 ആൺമക്കളുമാണ്. അവർ വളരെ മാതൃകയായിട്ട് അമേരിക്കയിലൊക്കെ അവർ നമ്മുടെ ഇടവുകളിലൊക്കെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് നല്ല മാതൃകപരമായ ശുശ്രൂഷകളാണ് അവിടെയും അവരെ കാഴ്ചവെക്കുന്നത്. അത് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടാണ്, വലിയൊരു അനുഗ്രഹമാണ്. അത്തരത്തിൽ ഈ അമ്മച്ചിയുടെ നല്ല മൂല്യങ്ങൾ മക്കളും അത് സ്വയം സ്വീകരിച്ചുകൊണ്ട് അമ്മച്ചിയുടെ മാതൃകയിൽ കൂടെ അതുപോലെ തന്നെ ആ ചെന്നെടുത്തും വളരെ മാതൃകയായി ജീവിക്കുകയും അതുപോലെ പൗരോഹിത്യത്തെ ബഹുമാനിച്ചും ശുശ്രൂഷകൾ കൗദാശികമായ ശുശ്രൂഷകളൊക്കെ ഗൗരവത്തോടെ അത് കണ്ടുകൊണ്ട് വളരെ ആത്മനിറവോടെ അതൊക്കെ അനുഭവിക്കുകയും അതിൽ കൂടെ മാതൃകയായി ജീവിക്കുകയും ചെയ്യുന്നു. അമ്മച്ചിക്ക് അതുകൊണ്ട് ദൈവം നമ്പുരാൻ എല്ലാ ഭാഗ്യവും നൽകിയെന്നുള്ളതാണ്. ഭാഗ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ അമ്മച്ചി അധികം നാളൊന്നും രോഗശൈലൊന്നും കടന്നില്ല. അമ്മച്ചി ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ പറമ്പിലെ കാര്യങ്ങൾ നോക്കി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടെല്ലാം നോക്കി ഒരു തോട്ടത്തിലെ ഒരു യജമാനെ പോലെ യജമാനത്തിയെ പോലെ എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച് ഇവിടെ കഴിയുകയായിരുന്നു. ഒരാഴ്ചയായതേ ഉള്ളൂ അമ്മച്ചിക്ക് ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ചിലവരുടെ ഉള്ളിൽ ബോധമുണ്ട്. അതനുസരിച്ച് അമ്മച്ചി അതനുസരിച്ച് മക്കളപ്പോഴത്തേക്കും മക്കളെല്ലാവരും വരികയും അമ്മച്ചിയുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം ഭാഗ്യം അമ്മച്ചിക്ക് ലഭിക്കുകയും ചെയ്തു. അവർ വളരെ ആത്മാർത്ഥമായി മക്കൾ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരോടുകൂടി മക്കൾ എല്ലാം എല്ലാവരും ശുശ്രൂഷിച്ചു. അതോടൊപ്പം തന്നെ അമ്മച്ചിക്ക് വിശുദ്ധ കുർബാന കൊടുക്കണമെന്ന് മക്കൾ ആഗ്രഹിക്കുകയും അതുപോലെ അമ്മച്ചിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ച് വളരെ ബോധത്തോടുകൂടി തന്നെ അമ്മച്ചിക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗ്യം ലഭിച്ചത് അതാണ്. ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന കൊടുക്കുകയും അമ്മച്ചി വളരെ ബോധത്തോടുകൂടി അറിവോടുകൂടി വളരെ ബഹുമാനത്തോടെ ഭക്തിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അധികം താമസിക്കാതെ ദൈവം നമ്പുരാൻ അമ്മച്ചിയെ തൻ്റെ മഹത്വത്തിലേക്ക് വിളിച്ചാക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും മാതൃകാപരമായ ഒരു ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉടമയാണ് ഈ അമ്മച്ചി. ഇങ്ങനെ വളരെ മാതൃകയുള്ള ഈ അമ്മച്ചിമാരൊക്കെ കടന്നു പോകുമ്പോൾ ഇടവകയെ സംബന്ധിച്ച് സഭയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. കാര്യം അവരുടെ നല്ല സേവനങ്ങൾ, അവരുടെ നല്ല ശുശ്രൂഷകൾ, അവരുടെ നല്ല മാതൃകകൾ അത് പെട്ടെന്ന് നിന്ന് പോകുമ്പോൾ അത് ഇടവകയ്ക്കൊരു സഭയ്ക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. എങ്കിലും നമുക്ക് പ്രത്യാശയുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈ പീസ്ലെസ് ഹോമിൽ നിന്ന് പീസ്ഫുൾ ഹോമിലേക്കുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ലെ, ഒരു ട്രാൻസ്ഫറാണ്, ഒരു മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നശ്വരമായ ലോകത്തിൽ നിന്ന് അനശ്വരമായ സന്തോഷത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ആ നിത്യഭവനത്തിലേക്ക് നിത്യനായ ദൈവത്തോടുകൂടെ ചേർന്ന് വസിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ട്രാൻസ്ഫറാണ് ഈ ഭൗതികമായ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെട്ട ദൈവസ്ഥാനത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ഈ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ മണ്ണാകുന്ന മൺകൂടാരമാകുന്ന ശരീരം ഈ മണ്ണിനോട് ചേരുകയും എന്നാൽ നിത്യനായ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തോട് ചേർന്നുകൊണ്ട് വസിക്കുകയും നിത്യമായി വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ നിത്യതയിൽ അമ്മച്ചിക്ക് സ്വർഗീയ ഗണങ്ങളുടെ കൂട്ടത്തിൽ അവിടെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. യേശു എമ്പുരാൻ തന്നെ 10 കന്യകമാരുടെ ഉപമ പറയുന്നുണ്ട്. 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളും ആയിരുന്നു എന്ന് പറയുന്നു. വിശുദ്ധ മത്തായി സ്ലുഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശു എമ്പുരാൻ പറയുന്ന ഒരു ഉപമയാണ് അത്. ബുദ്ധിയുള്ളവർക്ക് അവരെന്താണ് ചെയ്തത്? അവർ വിളക്കിൽ എണ്ണയും എടുത്തുകൊണ്ട് മണവാളൻ വരുന്നതിന് വേണ്ടി കാത്തിരുന്നു. ഏത് അർദ്ധരാത്രിയിലും ഏത് യാമത്തിലും മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ബുദ്ധിമതികളായ ആ 5 കന്യകമാരെ യേശു എമ്പുരാൻ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നു. അതുകൊണ്ട് മണവാളൻ വന്നപ്പോൾ ആ മണവാളനോടൊപ്പം ഒരുങ്ങിയിരുന്ന ആ കന്യകമാർ മണവറയിൽ പ്രവേശിച്ചു, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഈ അമ്മച്ചിക്കും തീർച്ചയായും അതിനുള്ള ഭാഗ്യം ലഭിക്കും.
ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പത്തിയൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവയ്ക്ക് ഈ അമ്മച്ചി ഈ കുടുംബം ചെയ്തു തന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഇടവകയെ ഓർക്കുകയും ഹൃദയമായിട്ട് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇടവകയുടേതായ അനുശോചനം ദുഃഖാർത്ഥരായ കുടുംബത്തിന് കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഭവനത്തിൽ വെച്ചുള്ള മൂന്നാമത്തെ സമാപന ശുശ്രൂഷ നിർവഹിക്കാനുള്ള സമയമായി. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് ശുശ്രൂഷകൾ സംബന്ധിച്ച് അനുഗ്രഹമായ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കും. കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കുന്ന നിൽക്കണമവർ വലഭാഗത്തിൽ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. കരുണയുള്ള ദൈവമായ കർത്താവേ നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടു പോയ ഈ നിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നുള്ള വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ഇപ്പോഴും എന്നേക്ക് ഇവൾ നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ വസിക്കുമാറാകണമേ. ഹോശോ ജീവനെടുത്തിടുമ്പോൾ ഹാലേ ലോയോ ഹാലേ ലോയാ മൃതരായി മണ്ണിൽ ചേരുന്നു കർത്തൃമഹത്വം വാഴട്ടെന്നും ഹാലേ ിയകളിലുടയോന്തെളിയട്ടെ ബാറയ്ക്കുമോ ശുഭഹോല പോല ബൊറോവൽ റോഹോ കാദീശോ മനപോലം വാദാമൽ പോലം വൽമീനാമി പ്രിയനാം ലാസറിനെ കബറിന്ന് എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവേ മൃതിഭാസത്തേന്നും വിധവാസുതനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ് ണം പറിക്കുമോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിന്റെ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പൂഴ്ചയും മാഞ്ഞു പോകാത്തല്ല ഉന്നതിയും നിത്യവും ഇരുവിടാകരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപാടെ ന്യായാധിപകർത്താവാണ് സ്തുതി. ഈ അമ്മയുടെ സംസ്കാരപ്പെടുന്ന ഈ സമയത്തും ചില പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലൂടെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. ബക്കുൽ ഹോയാവുമോ ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോ ഉള്ളവനും എന്ന് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഹമാരുടെ കൂടെ വരുവാനിരിക്കുന്നതിനുമായ മശിഹാ തമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാഭരമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു.
ഭയങ്കരന്മാരാ ക്രോധന്മാര സലകളങ്ങളും ശ്രീയുമാ മേഘൽ നിന്നെ ആഘോഷിക്കുന്നു. നിനുഗ്രമാ ശബ്ദത്തിൽ നാട്ട് കസിക്കുമ്പോൾ മരണം വീണു പോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയെ ദ്രവിച്ചു കടന്നുപോയ സർവശരീരങ്ങളും പുനരാ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥലത്തിൻ്റെ സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിക്കുന്ന അതിനെ താന്ന് വീണ്ടുപോയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവരവൻ പ്രവർത്തിച്ചുള്ള സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരഭോജനവും ഭയങ്കരവാദന്റെ സിംഹാസംഭാവുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയം നമ്മുടെ പ്രത്യാശത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ അമ്മയെ അവിടുത്തെ വലതുവാ നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നെ ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തിനേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവാക്കം രണ്ടുശതമാനം അങ്ങയിലും ഈ മാതാവിനോട് നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതന്റെ വലതുവാദിന്റെ കർണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം അറിയിക്കുകയും ചെയ്യുമാറാകണമേ. ഹോഷോ നഗരകവാടം വഴിയായി ഞാൻ പോകും, നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചെഞ്ചെന്നരികെ നിന്നേറ്റ ഖേദം തോന്നും. നിനദത്തെ ലളിതകളെ ഭരതരുണന്മാരെയും ബാലന്മാരെയും കണ്ടേ പ്രഭുവനിതകളും ദാസികളും സന്ത പാരാവത്തിൽ പാടുന്നു. വ്യസന സമേതം ചോദിച്ചേൻ കേഴും എന്തിനേവ സുന്ദരരെ വ്യതയോടെന്തിനു പാടിടുന്നേന്നോ ഡോദിമോട മിണ്ടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാത ളത്തിൽ വാഴായി പോയിട ഈ രക്താംബര രുചിരതയെ ഈയുള്ളോർത്ത് ഹോഷ സുഭഗതയെ മരണമശേഷം മായിക്കോ നീ സൗന്ദര്യം പ്രാത കാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം സൗന്ദര്യം ബാഴ്വുൽ കൊടിയിന്മേൽ തങ്ങം തോമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യ സന്ധ്യാവേളയതിൽ വാടിയിടുമ്പോവിനു തുല്യം ബാദത്തിൽ പാഴാം രൂപത്തിൽ കനിയുഗ കനിയുഗ കർത്താവേ ജീവൻ നൽകേ തേജോ വസനം നീ അതിനെ അണിച്ചിടണമേ. സർവാദീശ സ്തോത്രം സ്തോത്രം തേറിയോറാഹിമേലിനുമാധാറേയും ഭാഗ്യമോർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിന് വേണ്ടി ഞങ്ങൾ അണച്ചിരിക്കുന്ന ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരുശലേമിൽ മോഹിനിയ വാസസ്ഥലത്ത് നിനദാസിയെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകളും ഓപ്രസന്നതയ്ക്ക് ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. മോറൻവാലോഹാൻ പരിചാരിക തന്നാത്മത്തെ സസമാധാനം കൈക്കൊള്ളുക
കന്മഷമകില മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ നിർമായൻ നീയേകൻ അപരാധികളർഹിച്ചിടു നരകത്തിൽ നിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറൂകേണോലോമൽഹോക്കാദീശോഹാമൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേ അവരുടെ മേൽ നില്ലില്ല നിന കതികാരവും അവകാശമതു ബലവാനാം ശ്രേഷ്ഠാവരെ വിസ്തരണം ചെയ്യോന സാക്ഷാലവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ വീ ദേഗം സ്വർഗമഹാരാജ അഞ്ചീടാമരണ തേഞ്ഞാ നിദ്രാവീതയുമില്ലെന്നിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോർത്തഞ്ചിടും നേഞ്ഞാൻ ബാറയ്ക്കുമോ ശുഭഹോല പോല ബുറോവൽ റോഹോ കാദീശോ നീ വാഗ്ദാനത്തിൻ നാടായി സ്വർഗമഹത്വം ചാർത്തിട സൂനോ ധ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടുമോറാകെ മേലൈനോ ആധാരേ കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ വ്യാകുലലോകമത് ചിന്താവിഷയമതായാദിമകാലത്തെ കെന്മാനസമോടി സൃഷ്ടിയെ ഓർത്തൊരു ഞാൻ ബിംബീശാപത്താൽ മൃത്യു നിമിത്ത വേർവിരിയും നാൾവരെയും നാരികളത്യധികം വിധയിൽ നാൾ പോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു ജീവൻ പോയി പോയി വേരിയോ മാതാവി നോക്കിടുമാത്മജരിൽ നെടുവീർ പോയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ ചോദിച്ചിടുന്നു ആദീനാരാം കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോടൊപ്പം കരയുന്നു ദൂരഞ്ചാരേ വൻ എന്നെ കൊണ്ടേക പോയി മാരകബാണത്താലിനിൽ ഭ്രമമേറ്റി നിർദയ പീഡകളാൽ മർദ്ദി ചങ്ങൾ കാൺമീൻ വടി മൂന്നാലെന്നെ താടിച്ച ജ്ഞാനാശ്രയഹീന ജ്ഞാനയോദീന കരുണസമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയെ നീ നവമാക്കിയിടേണ നിബന്ധം ഹൃദയ വേറായി മെയ്രണ്ടായി തീർന്നൊരു സഹജയ്ക്കായി
പ്രാർത്ഥിപ്പിന്നിങ്ങളവരൊന്നാകണമേ പുനരുത്ഥാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം ഉത്യമിഴും വിധിയിൽ നാളിൽ പാടേണ പരിശുദ്ധന്മാരോ സ്തുതി ഗീതം വന്നവനും വരുവോ നിമ്രത തന്നു ഇടവകയുടെ മുൻവികാരി ആയിരുന്ന ബഹുമാനപ്പെട്ട പി ഡി സക്രിയ അച്ഛൻ ഇപ്പോൾ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കും. ഏറ്റവും ബഹുമാന്യരായ ശ്രേഷ്ഠ വൈദിക സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എനിക്കൊത്തിരി തിരക്കുകളുള്ള ദിവസമായിരുന്നു. പത്രം പോലും മറിച്ചു നോക്കുവാനുള്ള നേരം കിട്ടാത്ത മാത്രം തിരക്കുകൾ ദേവാലയത്തിൻ്റെ ചുമതലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ പ്രിയപ്പെട്ട കോശി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ തെക്കുടുക്കത്ത് കൊച്ചമ്മ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ എപ്പോഴ് അടക്കമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് പറഞ്ഞു, എത്ര തിരക്കിനിടയിലും പുരോഹിത ശുശ്രൂഷയിൽ തീരാത്ത ചില കടപ്പാടുകളുള്ള ഒരു സ്ത്രീരത്നത്തിൻ്റെ അവസാന നിമിഷങ്ങൾക്ക് ഭാഗഭാക്ക് ആകേണം. അത് മനസ്സിൻ്റെ ഒരു നിർബന്ധമാണ്. ദീർഘകാലമായി ഈ കുടുംബമോ കുടുംബമായിട്ട് ബന്ധമുള്ള ആരെയെങ്കിലും കാണുകയോ ഇടപഴകുകയോ ചെയ്തിട്ട് പക്ഷേ മറക്കാനാവാത്ത ചില ബന്ധങ്ങളുണ്ട്. രണ്ടര പതിറ്റാണ്ടിനപ്പുറമാണ് ബലഹീനനായ ഞാൻ ഈ പരിശുദ്ധ ശുശ്രൂഷ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ട് കൽപ്പന തന്ന് അയച്ചത്. വ്യക്തിജീവിതത്തിലും ഇടവകകളുടെയോ രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ ചില പ്രത്യേക കാലഘട്ടത്തിന് തെളിച്ചവും ഇരുളുമൊക്കെയുണ്ട്. ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ഇരുളെന്ന് പറയാനൊക്കുകയില്ല എങ്കിലും ഒളിമങ്ങിയ ഒരു കാലഘട്ടമാണ് ഞാനിവിടെ നിയോഗിക്കപ്പെടുന്നത്. അന്ന് ചില ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളിൽ മനസ്സുകൾ അകന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. പക്ഷേ അത്തരം അകൽച്ചകൾക്കപ്പുറം ചില മനസ്സുകൾ ദീർഘവീക്ഷണത്തോടെ ദേവാലയത്തിൻ്റെ അനിവാര്യമായ ഒരുമിപ്പിനെക്കുറിച്ച് ഉൾക്കാഴ്ചയോടുകൂടി എനിക്ക് പ്രചോദനമായി. അത്തരം പ്രചോദനമായ പ്രഭവസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ അമ്മ. അവിസ്മരണീയമായ ഒരു പ്രചോദന സ്ഥാനമാണ്. അന്ന് ഞാൻ കോശിയൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, തെക്കുടുക്കത്തെ അഭിവിച്ചാനും ആ മുതിർന്ന തലമുറയിൽപ്പെട്ട എല്ലാ ആളുകളും കൂടെയുണ്ട്. അന്ന് ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് പെരുന്നാൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. ആ ഒരു ചിന്ത വന്നപ്പോൾ എങ്ങനെയോ പ്രാർത്ഥനയ്ക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഇവിടെ വന്നു ആ പങ്ക് ആ ആശയം പങ്കുവച്ചപ്പോൾ ഈ കൊച്ചമ്മ പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യ്, വേണ്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോ, പണം നമുക്കൊരു പ്രതിസന്ധിയാവില്ല. അപ്പോൾ പറഞ്ഞു, തോമസ് കുട്ടിമൻ വരുന്നുണ്ട്, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഒരു വലിയ ആവേശമായിരുന്നു. അവിടെ നിന്നുള്ള തുടക്കം സംശയമില്ല ദേവാലയത്തിൻ്റെ ആ ഇരുണ്ട മങ്ങിയ ആ പശ്ചാത്തലം ചരിത്രഭാഗം
ഒരു തിരികൊളുത്തി തെളിയിക്കുവാൻ തക്കതിന് വണ്ണം പ്രചോദനമായി. ഞാനിത് പറഞ്ഞതിന് കാരണം, ഇന്ന് ഞാൻ ഇതുവരെ സ്മരിച്ചില്ലെങ്കിൽ നിറകേടാണ്, നന്ദികേടാണ്. നമ്മൾ വലിയ ഫർണിച്ചറൊക്കെ വാങ്ങും, തേക്കിൻ്റെയും ഈട്ടിയുടെയും മനോഹരമായ കൊത്തുപണിയൊക്കെയുള്ള ഫർണിച്ചറൊക്കെ വാങ്ങും. പക്ഷെ ആ ഫർണിച്ചറ് അതിൻ്റെ തടിയുടെ വലിപ്പവും പഴക്കവും ഒക്കെ പറയുമ്പോൾ, അതിനെ ഉറപ്പിച്ചു നിൽക്കുന്ന പഴയ ഭാഷയിൽ പറഞ്ഞാൽ അലകാണി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മൂത്തു വിളഞ്ഞ അടയ്ക്കാമരത്തിൻ്റെ അലക് പരുവപ്പെടുത്തിയെടുത്ത് അതിൽ തല്ലിക്കയറ്റി, പശ പുരട്ടി തല്ലിക്കയറ്റി വെക്കും. ഒരുപക്ഷേ എന്തുകൊണ്ട് ഈ ഫർണിച്ചർ നിർമ്മിച്ചിരിക്കുന്നുവോ, അത് പൊടിഞ്ഞാലും ഈ മരയാണി പൊടിയുകയില്ല. പക്ഷെ മരയാണിക്കൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് റോൾ ഈസ് ഇൻവിസിബിൾ ബട്ട് സിഗ്നിഫിക്കൻ്റ്. ഇൻവിസിബിൾ ഇൻ ദി ആക്റ്റീവ് റിലം ഓഫ് ലൈഫ് ബട്ട് ഡൈനാമിക് ഇൻ ദ ഇന്നർ ഡെപ്ത്. അതൊരു സ്പിരിച്വാലിറ്റിയുടെ ബഹിസ്ഫുരണമാണ്. വിദ്യാഭ്യാസം കൂടിയതുകൊണ്ട് ഇതുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോകബന്ധം കുറേ ഉണ്ടായതുകൊണ്ട് അതുണ്ടാവണമെന്നുമില്ല. അത് ദൈവീകമാണ്. ഈ അമ്മയോട് ചേർന്ന് പാർത്തവരൊക്കെ ഇടയ്ക്കൊക്കെ ഇണക്കുമോ ഇണങ്ങുമോ പിണങ്ങുമോ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനപ്പുറം ഇത്തരം ചില പ്രചോദനപരമായ കാര്യങ്ങൾ ഈ പോയ അമ്മയിലുണ്ടായിരുന്നു. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മക്കളും കൊച്ചുമക്കളും, നിങ്ങളുടെ പൈതൃകങ്ങൾ, ഹെറിറ്റേജ്, അതിലേറ്റവും മൂല്യമുള്ളത് ഇതാണ്. വിദ്യാഭ്യാസത്തിന് നൽകാനൊക്കുകയില്ല, പണത്തിന് നൽകാനൊക്കുകയില്ല, ആരോഗ്യത്തിനും തരാനൊക്കുകയില്ല. നിങ്ങളായിരിക്കുന്ന ചെറിയ തലങ്ങളിൽ വെദർ യുവർ റോൾ ഈസ് നോട്ടീസ്ഡ് ഓർ അക്സെപ്റ്റഡ്, ദാറ്റ് ഈസ് നോട്ട് ദ ക്വസ്റ്റ്യൻ. യു ഹാവ് യുവർ റോൾ. ആ റിയലൈസേഷൻ, അതാണ് നിയോഗബോധ്യം. വേദപുസ്തകം പരത്തുന്ന, പഠിപ്പിക്കുന്ന ധർമ്മം ഇതാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തോട് ധർമ്മത്തോട് ചെയ്യുന്ന നിറികേടാകും എന്ന ഉത്തമ ബോധ്യം കൊണ്ടാണ് ഇത് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഒത്തിരി പ്രാവശ്യം ഭവനത്തിലേക്ക് കടന്നു വരുവാനും കുടുംബമായി ചേർന്ന് വാത്സല്യം അനുഭവിപ്പാനും ഒക്കെയുള്ള ആ കാലഘട്ടം ഓർക്കുന്നു. ഇന്ന് ഒരു സങ്കടമേ ഉള്ളൂ, ഇടവക ജീവിതത്തിൽ, സഭാജീവിതത്തിൽ ഇത്തരം കാഴ്ചപ്പാടുള്ള ആളുകൾ നഷ്ടപ്പെടുന്നു. അത് സഭയ്ക്ക്, ഇടവയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവിടെ ഓർമ്മിപ്പിച്ചതിൻ്റെ അർത്ഥം, എന്നെ കേൾക്കുന്നവർ, അതിലുപരി ഈ കുടുംബത്തിൻ്റെ പിൻതലമുറ ഇത് നഷ്ടപ്പെടുവാനിടയാകരുത്. ഈ അമ്മയുടെ വേർപാടിൽ നിങ്ങളൊഴുക്കുന്ന കണ്ണീരിനേക്കാൾ പവിത്രമാണ് നിങ്ങളിവിടെ സമർപ്പിച്ച പൂക്കളേക്കാൾ വലുതാണ് ഞാനീ പറഞ്ഞ അമ്മയുടെ റോളിനെ കുറിച്ചുള്ള ബോധ്യം ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാവുമെങ്കിൽ. ഇറ്റ്സ് എ കോൾ, ഷീ വാണ്ട് ഇറ്റ്, ഷീ ആസ്ക് ഇറ്റ്. അതിന് മറുപടി പറയുമ്പോൾ ഈ അമ്മയുടെ ജീവിതം ഏറെ സാർത്ഥകമാണ്. ഹൃദയപൂർവം ആ നാളുകൾ ഓർക്കുന്നു, സ്നേഹം ആദരവ് അറിയിക്കുന്നു, നിങ്ങളുടെ ദുഃഖത്തിൽ അനുരൂപപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ സമാപിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ സംബന്ധിച്ച ബഹുമാനപ്പെട്ട ഇടവകയുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പി ഡി സക്കറി അച്ഛനോടും, അതുപോലെ ഇടവക അംഗവും അതുപോലെ കുടുംബ അംഗവുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സോന ജോറു അച്ഛനോടും, ഇടവകയുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ടി എസ് നയനാൻ അച്ഛനോടും, അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ വന്ന് അനുശോചനം അറിയിച്ച നയനാൻ ഉമ്മൻ അച്ഛനോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി, സ്നേഹവും സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഈ അമ്മച്ചി മക്കളുടെ നിർദ്ദേശപ്രകാരം സ്വന്തം അമ്മയെപ്പോലെ ശുശ്രൂഷിച്ച ഒരാളുണ്ടായിരുന്നു. ആളാണ് ഈ
അമ്മച്ചയുടെ അടുത്ത് നിൽക്കുന്ന ഈ കോശിക്കുഞ്ഞ്, കന്നയിൽ പുത്തൻ വീട്ടിൽ കോശിക്കുഞ്ഞ്, എല്ലാ അമ്മച്ചിക്കും ഒരു കുറവും വരാതെ, ഒരു ബുദ്ധിമുട്ടും വരാതെ എല്ലാം വേണ്ട തക്ക സമയത്ത് നോക്കി കണ്ട് അറിഞ്ഞ് എല്ലാം ഭംഗിയായി നിർവഹിച്ച ഒരു നല്ല ശുശ്രൂഷകനാണ് ഈ കോശിക്കുഞ്ഞ്. ഈ ഒരു കാര്യം ഞാൻ പറയാതെ പോയാൽ ഈ അമ്മച്ചേനോട് ക്ഷമിക്കത്തില്ല, ഈ ആത്മാവ് പോലും ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് അതൊരു കർത്തവ്യ വിലോപവുമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ച പോലെ അതും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ഈ കൊച്ചിക്കുഞ്ഞിനോടുള്ള സന്തോഷവും നന്ദിയും ഈ മക്കളുടെ, ഈ അമ്മച്ചയുടെ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് കോശിക്കുഞ്ഞിനെ അർപ്പിക്കുന്നു. അതുപോലെ ചെറുതും വലുതുമായി ഈ അമ്മച്ചയെ സഹായിച്ച ശുശ്രൂഷിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തുടർന്ന് ഇനി നമ്മൾ ഈ അമ്മച്ചയുടെ ഭൗതിക ശരീരം പരിശുദ്ധ ദേവാലയത്തിലേക്ക് നമ്മൾ വിലാപയാത്രയായിട്ട് കൊണ്ടുപോവുകയാണ്. അതിന് മുമ്പായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പ്രിയമാതാവി സമാധാനത്താലെ പോകാം. ഇനി സ്വർഗോന്നതങ്ങളിൽ വെച്ച് നമുക്ക് മുഖാമുഖമായി കാണാം എന്നുള്ള പ്രത്യാശയിൽ യാത്രയയക്കുന്ന ഒരു വലിയ പ്രത്യേക അനുഭവമാണ്. അതിന് അത്തരത്തിൽ എല്ലാവരും അതിൽ പങ്കാളികളാകണം. ഇപ്പോൾ ഇവിടെ ധൂപപ്രാർത്ഥന അർപ്പിക്കുകയാണ്. ധൂപപ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ യാത്ര ചോദിക്കലാണ്, യാത്ര പറച്ചിലാണ്. അതിനുശേഷം എല്ലാവരും പള്ളിയിലേക്ക് പോകുവാൻ തക്ക വേണം. എല്ലാവരും വിലാപയാത്രയായിട്ട് അതിൻ്റെ ക്രമമനുസരിച്ച് എല്ലാവരും സംബന്ധിച്ച് പരിശുദ്ധ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കണമെന്ന സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ധൂപപ്രാർത്ഥന അർപ്പിക്കുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യന തുല്യം നരനുടെ നാൾകളഹോ ഹാലേലുയ്യാക്കും. വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോലോലം ശരണത്താലേ നിൻ കൃപായിൽ മരണമടഞ്ഞൊരു ദാസിയ നിൻ ജീവാസുരമതുണർദ്ദണമേ. കബറേനു ധ്യാന ദീനായ സോമൻ കാലസ്കുരിലായി സോ നാഥാതാവകം ഇരു ലോകം നിന്നധികാരം ദാനേഹം. ശ്രീപായാൽ ജീവിതേകാൽ മുക്തി മൃതർക്കേകോ സ്ത്രോമൃതജീവ പ്രദനെ കബറി നേടുന്നു നീ നിൻ പ്രേക്ഷകദാതനുമാലൻ റോഹായിക്കും. ഹല്ലേലൂയ മറിയോറാകെ മേലേനുവാദാറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസങ്ങളിൽ സൃഷ്ടിപിനേപത്തിനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ നിന്റെ ആശ്രയം വരെ നോക്കി പ്രാർത്ഥിക്കുന്ന മരിച്ചുവരെ നീ ആശ്വസിപ്പിച്ച പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോവിന്റെ ഇടയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയപ്പെടുമാറാകണമേ. ആമേൻ. ഇനി ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ചുംബനം നൽകി യാത്രയാക്കാം. വത്സലരേതോരന്തേനോ നിൽ കുന്നൻ അരികിൽ വരുവീൻ ശ്ലോമോദരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സംഗ. കൊയ് മീതുനുഹീബുസി ദൈവഹബലിഷ്ടോ സാലവാലേ ശിയോ
ശരണത്തിന്ദൂതൻ പിറകെ വന്ന പോ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നീലാരും ഭാഗ്യ നിർത്തണമെന്നേ ദോഹല്ല ലോഹേം ലേ
Thank you.
Thank you.
நல்கி நின் மகிமோதய திவச
ഇരിക്കും പരുദീസിൻ താക്കോൽമശിഹ തവ ശരണേ മൃദനാം ദാസൻ അൻപാൽവാതിൽ തുറ കീണമേ ലോകത്തി നാലാസർ കുദ്ധാനം നൽകിയ നാദം കബറതിൽ നിന്നും നിന്നെ വിളി ചേറ്റിടും പരുദീസായി Yeah.
Thank you.
Thank you.
പ്രത്യാശയില്ലാത്തവരെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത് അറിവോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. എങ്കൂടാ യേശു വരികയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം തിരിച്ചുകൾപ്പെട്ട് മരിച്ചുപോരുകയും അവനോട് ഉയർത്തിക്കും. നമ്മുടെ കർത്താവിന്റെ വഴിയിൽ ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാരാഗ്രഹം പിടിച്ചിട്ടും ദൈവത്തിന്റെ കാതിലോടുകൂടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. അപ്പോൾ മനുഷ്യായി ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യം ഉദ്ഘാടനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളിയും നമ്മിനായി പാലിക്കുന്നു. അവർക്ക്
Hallelujah, Nindu Nadi Diye.
Thank you.
അമ്മയെ അടുത്തറിഞ്ഞ എല്ലാവരും കോശിമോനെ അടുത്തറിഞ്ഞ എല്ലാവരും കോശിമോൻ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതാണെന്ന് എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതാണെന്നാണ് എല്ലാ അമ്മമാരും കരുതി വെച്ചിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. അതുകൊണ്ട് കോശിമോനോട് കുടുംബത്തോടൊപ്പം പ്രത്യേകം നന്ദി ഈ സമയത്ത് തന്നെ രേഖപ്പെടുത്തുന്നു. ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല. വൺസ് അഗൈൻ താങ്ക് യു. വൈദിക ശ്രേഷ്ഠർക്കും അതുപോലെ നമ്മുടെ ഇടവേളയിൽ പറഞ്ഞ സമാജം സത്സംഗം അതുപോലെ പ്രാർത്ഥനാ യോഗങ്ങൾ അതുപോലെ സൺഡേ സ്കൂൾ എല്ലാ ആധ്യാത്മിക സംഘങ്ങളോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ അമ്മച്ചിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ പലവിധമായ ദേശങ്ങളിൽ നിന്ന് ബന്ധുമിത്രാദികളും ചർച്ചക്കാരും അതുപോലെ തന്നെ ദേശവാസികളും അതുപോലെ അമ്മച്ചിയുമായിട്ട് അല്പമായോ അധികമായോ ബന്ധത്തിലുള്ളതും അനുഭവമുള്ളതുമായ എല്ലാവരും വന്ന് ഈ അമ്മച്ചിക്ക് അന്ത്യയാത്രയേക്കാൻ തക്കവണ്ണം ശുശ്രൂഷകളൊക്കെ സംബന്ധിച്ച് അനുഗ്രഹപ്രദമാക്കി എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അർപ്പിച്ചുകൊണ്ട് ഇനി ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ കല്ലറയിലേക്ക് എടുക്കുകയാണ്. അവിടെ തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. എല്ലാവർക്കും അതിനുശേഷം അവിടെ ചെറിയൊരു ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരും സംബന്ധിച്ചതിന് ശേഷം പിരിഞ്ഞു പോകാവുമെന്ന് വീട്ടുകാർക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ്യ
സഹോദരങ്ങളെ, പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും വൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത് എന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം ഇലാഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രതികൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദേവീക തിരുവഴുത്ത നിർവഹണം ചെയ്യുന്നു. ദൈവനബരാ നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. അതുപോലെ മഹാകരുണയ